ദൈവീകാരനമായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ കഴിഞ്ഞ പരീക്ഷകളെല്ലാം എളുപ്പമാക്കി തന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, സഹായത്തെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവീകാരനമായ ഈശോയെ ഇന്നേ ദിവസത്തെ മലയാളം സെക്കൻഡ് പേപ്പറിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവീകാരനമായ ഈശോയെ അവിടുന്ന് അങ്ങയുടെ ആത്മാവിനെ അയച്ച് എല്ലാ വിദ്യാർത്ഥികളുടെ ബുദ്ധിയെയും ഓർമ്മയെയും ശക്തിപ്പെടുത്തണമേന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ പഠിച്ച കാര്യങ്ങൾ ഓർക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടുന്ന സമയത്തെ ക്രമീകരിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും നന്നായി ഉത്തരം എഴുതുവാനായിട്ട് ഈശോ എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളെയും ഈശോ അവിടുന്ന് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ ഈശോയെ അങ്ങയുടെ ഒപ്പമായിരിക്കണമേ എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ പേപ്പർ നോക്കുന്ന എല്ലാ അധ്യാപകരെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന ഓരോ വാക്കുകളെയും ഈശോയെ അവിടുത്തെ തിരുത്താൽ കഴുകി വിശദീകരിക്കണമേ എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, സ്വർഗത്തിലുള്ള സകല വിശുദ്ധരെ, സകല മേലാകന്മാരെ, എന്നേ ദിവസം പരീക്ഷ എഴുതുന്ന 10-ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകമായി ഈശോയുടെ തിരുസന്നിധിയിൽ മാതി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ മറ്റു ഓൺലൈൻ പരീക്ഷകൾ എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്കെല്ലാം ലഭിക്കുന്ന സമയത്തെ വിനിയോഗിക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഈശോയെ അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ മേൽ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ആമേൻ.